റെഡ്മിയുടെ നോട്ട് തേർട്ടീൻ റെഡ്മിയുടെ ഒരു വർഷം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന ഫോണുകൾ എന്ന് പറയുന്നത് ഈ നോട്ട് സീരീസ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഇറങ്ങുന്ന നോട്ട് സീരീസിൽപ്പെട്ട ഫോണുകൾ അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അങ്ങനെ ഈ വർഷം ഇറങ്ങി അവരെ നോട്ട് സീരീസിൽ ഇറങ്ങിയ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫോണാണ് റെഡ്മി നോട്ട് തേർട്ടീൻ എനിക്ക് ഈ ഫോണിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഫോണിൻ്റെ ലുക്കാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് നിങ്ങൾക്ക് ക്യാമറയിൽ എത്ര കണ്ടും കാണാൻ അറിയില്ല ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് ഫോണിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് പോളി കാർബണേറ്റ് ആണ് ഒരു ഇറ്റാലിയൻ മാർബിളിൻ്റെ ഒക്കെ ഫിനിഷാണ് ബാക്ക് സൈഡ് ഈ ഫോണിനകത്ത് അയ്യായിരം എം എച്ച് ബാറ്ററി വരുന്നുണ്ട് എന്നിട്ടും ഫോൺ എന്ത് സ്ലിം ആണെന്ന് നോക്കിയേ കാണാൻ നല്ല ക്യൂട്ട് ലുക്കുമാണ് നമുക്ക് സിംഗിൾ ഹാൻഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല സ്ലിം ആയിട്ടുള്ള കോമ്പാക്റ്റ് ആയിട്ടുള്ള ഫോണാണ് അതുപോലെ തന്നെ വെയിറ്റ് നോക്കാനാണെന്നുണ്ടെങ്കിലും നൂറ്റെഴുപത്തിമൂന്ന് ഗ്രാമ വെയിറ്റും വരുന്നുള്ളുണ്ട് ചാർജിങ്ങിനും ഡാറ്റ സിംഗിങ്ങിനുമായിട്ട് ടൈപ്പ് സി പോർട്ടാണ് വരുന്നത് ത്രീ പോയിൻറ്റ് ഫൈവ് എം എമ്മിൻ്റെ ഹെഡ്ഫോൺ ജാക്കും അതുപോലെ തന്നെ അയർ ബ്ലാസ്റ്റും വരുന്നുണ്ട് നമുക്ക് നമ്മുടെ ടി വിയുടെ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഫോണിൻ്റെ അടുത്ത സൈഡിലാണ് സിം ഡ്ര വരുന്നത് ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് സിംസിലോട്ടാണ് നമുക്കൊന്നെങ്കിലും രണ്ട് സിമ്മോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു മെമ്മറി കാർഡും ഒരു സിമ്മോ യൂസ് ചെയ്യാം ഫോണിൻ്റെ റൈറ്റ് സൈഡിലാണ് പവർ ബട്ടൺ വരുന്നത് ഈ പവർ ബട്ടണിൽ തന്നെയാണ് ഫിംഗർ പ്രിൻറ്റ് സ്കാനറും വരുന്നത് ഞാനൊരിക്കലും ഈ വീഡിയോ വലിച്ചു നീട്ടുന്നില്ല നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഫോണിൻ്റെ പോസിറ്റീവ്സും അതുപോലെ തന്നെ നെഗറ്റീവ്സും പറയാം ആദ്യം പോസിറ്റീവ്സ് പറയാനാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൻ്റെ ഏറ്റവും മികച്ച പോസിറ്റീവ് എന്ന് പറയാം സിക്സ് പോയിൻറ്റ് സിക്സ് സെവൻ ഇഞ്ച് വരുന്ന സൂപ്പർ ആമുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത് ആയിരം നെറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് വരുന്നുണ്ട് അത്യാവശ്യം ബ്രൈറ്റ് ഡിസ്പ്ലേ ആണ് നമുക്ക് പുറത്തൊക്കെ യൂസ് ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല വെയിലത്ത് പോയാലൊക്കെ നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും ഫോണിൻ്റെ ബസൽസും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ തന്നെ വളരെ തിന്നായിട്ടുള്ള ആണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഫോൺ കാണാനായിട്ടൊരു പ്രീമിയം ഉണ്ട് ഇനി റിഫ്രഷ് റേറ്റ് നോക്കാനാണെന്നുണ്ടല്ലേ വൺ ട്വന്റി ഹെഡ്സിന്റെ റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട് ഒട്ടും ലാഗോ കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇതിന്റെ ലുക്ക് അത് പേഴ്സണൽ ആയിരിക്കും എനിക്ക് ഈ ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മേ ബി ഇത് ഇഷ്ടപ്പെടാത്ത ആൾക്കാരും ഉണ്ടാകാം പക്ഷെ എനിക്കിത് പോസിറ്റീവായിട്ടാണ് തോന്നിയത് വളരെ സ്ലിം ആയിട്ടുള്ള ഫോണാണ് കോമ്പാക്റ്റ് ആയിട്ടുള്ള ഫോണാണ് അതുകൊണ്ട് തന്നെ ഞാനത് പോസിറ്റീവ് ആയിട്ടാണ് പറയുന്നത് പിന്നെ ഇതിൻ്റെ ക്യാമറ ഫോണിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന മൂന്ന് ക്യാമറകളാണ് മെയിൻ ക്യാമറ വരുന്നത് നൂറ്റെട്ട് മെഗാ പിക്സലാണ് എയ്റ്റ് മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡാംഗിൾ ലെൻസും പിന്നെ മൂന്ന് ക്യാമറ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ടു മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ ലെൻസും കൊടുത്തിട്ടുണ്ട് ക്യാമറ പോസിറ്റീവ് എന്ന് പറയുമ്പോഴും ഇതിൻ്റെ മെയിൻ സെൻസറിൽ എടുക്കുന്ന അതായത് നൂറ്റെട്ട് മെഗാ പിക്സൽ എടുക്കുന്ന ഫോട്ടോസ് മാത്രമാണ് ഞാൻ പോസിറ്റീവെന്ന് പറയുന്നത് ബാക്കിയൊക്കെ നെഗറ്റീവ് പറയുമ്പോൾ പറയാം മെയിൻ സെൻസറിൽ എടുക്കുന്ന ഫോട്ടോസ് അതായത് നൂറ്റെട്ട് മെഗാ പിക്സലിൻ്റെ ക്യാമറയിൽ എടുക്കുന്ന ഫോട്ടോസൊക്കെ നല്ല ഡൈനാമിക് റേഞ്ചുള്ള നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള അത്യാവശ്യം വൈബ്രന്റ് ആയിട്ടുള്ള എന്നാൽ ഓവർ സാച്ചുറേറ്റഡ് അല്ലാത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വന്ന് മറ്റുള്ള ഫോണൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് ഫോട്ടോസ് ആണ് കിട്ടുന്നത് ഈ ഫോണിന്റെ പോസിറ്റീവ്സ് ഇവിടെ തീർന്ന് ഇനി പറയാനുള്ളത് ഫോണിൻ്റെ നെഗറ്റീവ്സ് ആണ് ഈ ഫോണിന്റെ ആദ്യത്തെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഈ ഫോണിൻ്റെ പ്രോസസ്സറാണ് മീഡിയ ടെക്കിന്റെ ഡിമൻസിറ്റി സിക്സ് സീറോ എയ്റ്റ് സീറോ എന്ന് പറയുന്ന പ്രോസസർ ആണ് വരുന്നത് ആറ്റിറ്റ്യൂഡ് സ്കോറിൽ ഏകദേശം നാല് ലക്ഷത്തി അമ്പതിനായിരത്തോളം സ്കോർ വരുന്ന ഒരു ആണ് നോർമൽ യൂസിൽ ഈ പ്രോസസ്സറിന് യാതൊരു പ്രശ്നവുമില്ല അതായത് നിങ്ങൾ ഡേ ടു ഡേ യൂസേജിൽ അത്യാവശ്യം സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നുള്ളെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലാണ്ട് ലാഗ് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഒരു നോർമൽ യൂസറാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഈ പ്രോസസർ നിങ്ങൾക്ക് ധാരാളമാണ് ഞാൻ പറയുന്നത് കുറച്ചുകൂടെ ഫോൺ ഹെവി ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർ കുറച്ചധികം നേരം സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഗെയിം കളിക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ള ആൾക്കാർക്ക് പറ്റിയ ഫോണല്ല നിങ്ങൾ ഗെയിം കളിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ മാക്സിമം കളിച്ചാൽ തന്നെ ഫോൺ നല്ല രീതിയിൽ ഹീറ്റ് ഹീറ്റ് ഹീറ്റാകുന്നത് മാത്രമല്ല ഹീറ്റ് ഹീറ്റാകുന്നതിൻ്റെ കൂടെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ലാഗുമുണ്ട് ഞാൻ സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുടെ കാര്യം പറഞ്ഞ് വരുന്നൊല്ല നിങ്ങൾ കുറച്ചധികം ആപ്ലിക്കേഷൻസ് ഒരേ സമയം യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അതായത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കുറേ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്തിട്ട് അതൊക്കെ ഇടയ്ക്ക് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഓപ്പൺ ചെയ്ത് വെച്ച ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ പിന്നീട് ഓപ്പൺ ചെയ്യുമ്പോൾ കുറച്ചധികം ആപ്ലിക്കേഷൻസ് നമ്മൾ ഓപ്പൺ ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ റീലോഡ് ആയിട്ടാണ് വരുന്നത് ആപ്ലിക്കേഷൻസ് ഒന്നും മെമ്മറിയിൽ സ്റ്റോർ ആവില്ല പിന്നീടെ ക്യാമറയിലേക്ക് വരുമ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന ടു മേഗാപിക്സിലെ മാക്രോ ലെൻസ് വരുന്നത് വേസ്റ്റ് ആണ് മൂന്ന് ക്യാമറകൾ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ചുമ്മാ കൊടുത്തിരിക്കുന്ന ഒരു ഗിമിക്ക് മാത്രമാണ് ഈ മാക്രോ ലെൻസ് പിന്നെ എയിറ്റ് വൈഡ് ആംഗിൾ ലെൻസ് വൈഡ് ആംഗിൾ ലെൻസിൽ ഫോട്ടോ എടുക്കുമ്പോൾ അത്യാവശ്യം വൈഡ് ആയിട്ട് ഫോട്ടോ കിട്ടുന്നുണ്ട് നാച്ചുറൽ ലൈറ്റിങ്ങിൽ ഫോട്ടോ എടുക്കുമ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ ആർട്ടിഫിഷ്യൽ ലൈറ്റിങ്ങിലോ അല്ലെന്നുണ്ടെങ്കിൽ സന്ധ്യാസമയത്തൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ ബ്ലറി ആയിട്ടുള്ള കുറച്ചുകൂടെ ഗ്രെയിൻസും കാര്യങ്ങളൊക്കെയുള്ള ഫോട്ടോസാണ് കിട്ടുന്നത് ക്യാമറയുടെ കാര്യത്തിൽ വേറെ നെഗറ്റീവ് പറയാനുള്ളത് നമുക്ക് ഫോർ കെയിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അത് സെൽഫി ക്യാമറായാലും ബാക്ക് ക്യാമറ ആയാലും രണ്ടിൽ നമുക്ക് ഫോർ കെയിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല ഓൾമോസ്റ്റ് പതിനെണ്ണായിരം രൂപ കൊടുത്തിട്ടും നമുക്ക് ഫോർ കെയിൽ നമുക്ക് ഇതിൽ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഒരു നെഗറ്റീവ് തന്നെയാണ് പിന്നെ ഇതിന്റെ സ്പീക്കർ സിംഗിൾ സ്പീക്കറാണ് വരുന്നത് സ്റ്റീരിയോ സ്പീക്കർ ഇല്ല ഈ സ്റ്റീരിയോ സ്പീക്കർ ഇല്ല എന്നുള്ളത് ഒരു ഡീൽ ബ്രേക്കറോ കാര്യങ്ങളൊന്നുമല്ല പക്ഷേ സിംഗിൾ സ്പീക്കർ എന്ന് വരുന്ന സൗണ്ട് കുറവാണെന്ന് മാത്രമല്ല വരുന്ന സൗണ്ടിന് നമുക്ക് അത്ര ക്വാളിറ്റി ഫീൽ ചെയ്യല ആൻഡ്രോയിഡ് തേർട്ടീനിലാണ് വരുന്നത് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ഇല്ല ലോഞ്ച് ലോഞ്ചാകുന്ന എല്ലാ ഫോണും ആൻഡ്രോയിഡ് ഫോർട്ടീനിലാണ് ലോഞ്ച് ആകുന്നത് തന്നെ പിന്നെ ഇതിന്റെ യൂസർ എന്റർഫേസ് മീ യു ഐ ഞാൻ ഒട്ടും ഫാനല്ലാത്തൊരു സാധനമാണ് ഇഷ്ടംപോലെ ആപ്ലിക്കേഷൻസ് പ്രീഇൻസ്റ്റാൾ ആയിട്ട് വരുന്നുണ്ട് നമുക്ക് അതൊക്കെ അൻ കളയാൻ പറ്റും പക്ഷേ നമ്മൾ കുറച്ച് നാൾ യൂസ് ചെയ്യുമ്പോഴാണ് അനാവശ്യമായിട്ടുള്ള ആടും കാര്യങ്ങളൊക്കെ കയറി വരും നിങ്ങളിൽ പലർക്കും ഇത് ഇതിഷ്ടമുള്ളവരുണ്ടാവും പക്ഷേ പേഴ്സണലി എനിക്ക് യൂസ് ചെയ്യാൻ ഒട്ടും ഇഷ്ടമല്ല അയ്യായിരം എം എച്ച് ആണ് ബാറ്ററി വരുന്നത് വേണമെങ്കിൽ ബാറ്ററി ലൈഫ് ഒരു പോസിറ്റീവായിട്ട് പറയാം നോർമൽ യൂസ് ആണെങ്കിലും ഹെവി യൂസ് ആണെങ്കിലും നമുക്ക് ഒരു ദിവസം ഈസി ആയിട്ട് കിട്ടും ഇനി ഒരു കൺക്ലൂഷനായിട്ട് പറയാനാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നോർമൽ യൂസറാണ് അത്യാവശ്യം സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊക്കെ മാത്രം യൂസ് ചെയ്യുന്ന ആളാണ് ഇനി ക്യാൻഡി ക്രഷ് പോലുള്ള ചെറിയ ചെറിയ ഗെയിമുകൾ മാത്രം കളിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നല്ല സ്റ്റൈലിഷ് ലുക്കുള്ള സ്ലിം ആയിട്ടുള്ള അയ്യായിരം എം എച്ച് ബാറ്ററി ഒക്കെ ഉള്ള അത്യാവശ്യം ബാറ്ററി ലൈഫ് ഉള്ള നല്ല കിടിലൻ ഡിസ്പ്ലേ ഉള്ള ഒരു ഫോൺ വേണമെന്നുള്ളവർക്ക് ഈ ഫോൺ വാങ്ങാം നേരെ മറിച്ച് നിങ്ങൾ നല്ല ഹെവി യൂസറാണ് നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഫോണിൻ്റെ പുറകെ പോകരുത് നല്ല രീതിയിലുള്ള ഹീറ്റിംഗ് ഉണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട